നമസ്കാരം, ഇത് ഭാരത്ലൈ. കർണാടകത്തിൽ ഒരു കലാലയത്തിൽ സ്കൂട്ടർ ചാരി വെച്ച് ഹിജാബം ധരിച്ച് അള്ളാഹു അക്ബർ വിളിച്ചു വരുന്ന പെൺകുട്ടിയെ നിങ്ങൾ കണ്ടില്ലേ? ധാരാളം ചിത്രങ്ങളും വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ഇവർക്ക്, ഈ പെൺകുട്ടിക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട്, 5 ലക്ഷം രൂപ സഹായം കൊടുത്തുകൊണ്ട് ഒരു മതമൗലികവാദ സംഘടന കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതും പോപ്പുലർ ഫ്രണ്ടും SDPയും അടക്കമുള്ള അൽ ഉമ എന്ന തീവ്രവാദ സംഘടന അടക്കമുള്ള വ്യക്തികളും സംഘടനകളും ഈ പെൺകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. എന്താണ് മുസ്കാൻ നജീറ എന്നോ മറ്റാണ് ഈ പെൺകുട്ടിയുടെ പേര്. പല പേരുകളിൽ, അതായത് മൂന്നാല് പേരുകളുണ്ട്, എല്ലാം കൂടെ ചേർത്ത് വെച്ചാണ്. ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ ഈ പെൺകുട്ടിയാണെന്ന് പറയപ്പെടുന്ന അതിൻ്റെ ഓത്തൻറ്റിസിറ്റിയെ പറ്റി ഞങ്ങൾ തർക്കിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഈ പെൺകുട്ടിയാണ് എന്ന തരത്തിൽ ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ചിത്രങ്ങൾ സഹിതമുള്ള ചില പോസ്റ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വളരെ മോഡേൺ രീതിയിൽ വേഷം ധരിച്ച്, വളരെ ഈ ഹിജാബിൻ്റെ വിഷയമൊക്കെ മാറ്റി വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും കമൻ്റ് ഇടുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയുടെ വേഷവിധാനത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ, അല്ലെങ്കിൽ ദ ന്യൂ ലുക്ക്, നമുക്കൊന്ന് കാണാം. ഇവിടെ എവിടെയാണ് ഹിജാബ്, ഇവിടെ എവിടെയാണ് ഇവരുടെ മതവാദം എന്ന ചോദ്യമാണ്. ഒപ്പം നമ്മുടെ കനയ്യകുമാറിനും അതുപോലെ പ്രകാശ് രാജിനും അങ്ങനെയുള്ള ചില രാജ്യദ്രോഹികൾക്കൊപ്പം ഈ പെൺകുട്ടി നിൽക്കുന്ന ഒരു ചിത്രവും കൂടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പുറത്തു വരുന്നുണ്ട്. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതെങ്ങനെ പുറത്തു വന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഓത്തൻറ്റിസിറ്റി ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. സമൂഹ മാധ്യമത്തിൽ കണ്ടത് അതേപടി ആ ചിത്രങ്ങൾ പകർത്തി നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവരുടെ മതവാദം. അവർക്ക് തോന്നിയതെന്തും കാണിക്കാം, തോന്നിയതെന്തും വിളിച്ചു പറയാം, കലാപം ആഹ്വാനം ചെയ്യാം. പക്ഷേ അവർ വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ വേറൊരിടത്ത് പോയാൽ ഇതാണ് ഇവരുടെ രീതി. അപ്പോൾ ഇവർക്ക് സ്കൂളിൽ മാന്യമായ വസ്ത്രം ധരിച്ച് വരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിന് പിന്നിൽ മത തീവ്രവാദത്തിൻ്റെ അജണ്ടകൾ പാടിപ്പുകഴ്ത്തുന്ന കുറേ തീവ്രവാദ സംഘടനകളും, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബംഗളൂരുവിൽ, കർണാടകത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെയും ചുവട് പിടിച്ച് മുല്ലാക്കന്മാരും ഉസ്താദുമാരും കടന്നു വരരുത് എന്ന ഒരു ചെറിയ അപേക്ഷ കൂടി ഉണ്ട്.